हेलो फ्रेंड्स, वेलकम टू द क्लास। नाम नोक नयन स्टैंडर्ड हिंदी पक्षी और दीमक काइट विक्टर्स क्लास फस्ट नमुक लेसन नोक। अब उस पक्षी को गाड़ी वाले से दो दीमक के खरीदने और एक पर देने में बड़ी आसानी मालूम हुई। इंदाद इो आ कि मनस चिदल मेड़ और तूवर को मो अब वाले एलुपाणा कि तोनी। वह रोज तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंग देकर दो दीमक खरीद लेता। आ समय आव ताड़े वन ई കാളവണ്ടിക്കാരന് ഒരു തൂവൽ കൊടുത്ത് രണ്ട് ചിതലുകളെ വാങ്ങി കഴിച്ചു തുടങ്ങി। കരീദ്ന എന്ന് പറഞ്ഞാൽ എന്താ, വേടിക്കുക। कुछ दिनों तक ऐसा ही चलता रहा। കുറച്ച് ദിവസങ്ങൾ ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരുന്നു। एक दिन उसके पिता ने देख लिया। ഒരു ദിവസം അവന്റെ അച്ഛൻ അത് കാണാനിടയായി। उसने समझाने की कोशिश की कि बेटे दीमके हमारा स्वाभाविक आहार नहीं है। अच्छा एंत पर मनसा नोकी नाम कह स्वाभाविक आहारमल ई चिदल ई दीमक अच्छा पर मनसा नोकी। और उनके लिए अपने पंक तो हर किस नहीं दिए जा सकते। अवी नाम तूवल हर किस नमुक पटल अच्छा मगने पर मनसा नोकी। लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुख दूसरी ओर कर लिया। पक्षे आ नौजवान आ युवावाय पक्षी एंत चेदो, बड़े ही गर्व से वाले अधिकम अहंकारतोड़ कूड़ी अपना मुख अवन्दे मुखम दूसरी ओर कर लिया वेरोरिडत्तेक्क माट्टी। अतायत मुखम तिरिच्चु कलंजु अच्छन परंजतोक्के केट्टिट्ट उसे जमीन पर उतर कर दीमके काने की चट लग गई थी। अवनिपेन्दायिरुन्नु शीलम एन्नुम आ ताळे पोयिट्ट आ काळवंडिक्कारन्टे कैयिल निन्नुम आ चिदलुकळे वांगिच्चु तिन्न अत अवनोरु हाबिट आयि मारियिरुन्नु। अब उसे न तो दूसरे कीड़े अच्छे लगते न फल न अनाज के दाने। इप्पो अवन वेरोरु कीडंगळेयुम कळिक्कुन्नत इष्टमायिरुन्निल्ल। अतुपोले तन्ने फ्रूट्सो अनाज के दाने एन्नु पर्ञ्ञाल एन्ता अरिमणिकळो नेल्लिन्टे मणिकळो ओन्नुम अवन കഴിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല। ദീമക്ക ഷോക്ക് അപ്പ് ഉസ് പർ ഹാവി ഹോഗയാത്ത। ദീമക്ക ആ ചിതലുകളെ കഴിക്കാനുള്ള ആ ഇഷ്ടം അവന് അവൻ്റെ തലയിൽ ആകെ കയറിയിരുന്നു എന്ന് പറയില്ലേ, അപ്പോൾ അതിനെയാണ് ദീമക്ക ഷോക്ക് അപ്പ് ഉസ് പർ ഹാവി ഹോഗയാത്ത। അവന് ആ ചിതലുകളെ അല്ലെങ്കിൽ ആ വെള്ള ഉറുമ്പുകളെ കഴിക്കുക എന്നുള്ളത് വളരെ ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു। നമ്മളിപ്പോൾ ജങ്ക് ഫുഡിനൊക്കെ അഡിക്റ്റഡ് ആവില്ലേ, ബർഗർ പിസ്സ, അപ്പോൾ അതുപോലെ തന്നെയാണ് പറയുന്നത്। നമ്മളുടെ സ്വാഭാവിക ആഹാരം വെടിഞ്ഞിട്ട് അവൻ അങ്ങനെയുള്ള ഈ ചിതലുകളുടെ പിന്നാലെ പോയി, ടേസ്റ്റ് കൂടുതൽ തോന്നുന്ന സാധനങ്ങളുടെ പിന്നാലെ പോയി എന്നാണ് പറയുന്നത്। लेकिन ऐसा कितने दिनों तक चलता। उसके पंखों की संख्या लगातार घटती चली गई। लेकिन पक्षे इंगने एत्र नाल पोगुं അല്ലെ, ഉസ്കി പങ്കോക്കി സംഖ്യ അവൻ്റെ തൂവലുകളുടെ സംഖ്യ എണ്ണമെന്ന് പറയുന്നത് ഓരോ ദിവസം ചെല്ലുംതോറും ഗട്ടി എന്ന് പറഞ്ഞാൽ കുറഞ്ഞുകൊണ്ടേയിരുന്നു। अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता था। इन उयर परवन बैलेंस पटी संतुलन पर बैलेंस पटी न बहुत समय तक पंकुसे सहारा दे सकते थे। कुरेधिकमें चिगक सपोर्ट को पटादे एवन ओरों तूवल ओरों दिवस को तूवल कुरे तूवल कोि शरीर भारम ബാലൻസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് കുറഞ്ഞതോടുകൂടി ആ ചെറുകൾക്ക് അവനെ താങ്ങാൻ പറ്റാതെയായി। ആകാശ യാത്രയ്ക്ക് ദോരാൻ ഉസേ ജൽദി ജൽദി പഹാടി ചട്ടാനും പേടും കി ചോട്ടിയാം ഗുംബദും ഓർ ബുർജും പർ ഹാഫ്തെ ഹുവേ ബൈറ്റ് ജാന പഡ്ത। ആകാശ യാത്രയ്ക്ക് ദൗരാൻ ആകാശത്തിലൂടെ ഈ പോകുന്ന അവരിൽ പറക്കുന്ന ആ യാത്രയുടെ സമയത്ത്, ദൗരാൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ യാത്രയ്ക്ക് ഇടയിൽ അല്ലെങ്കിൽ ആ യാത്രയുടെ സമയത്ത്, ജൽദി ജൽദി പഹാടി ചട്ടാനും വേഗം തന്നെ ഈ മലകളുടെ മുകളിലോ, പേടോ കീ ചോട്ടിയാം എന്ന് പറഞ്ഞാൽ മരങ്ങളുടെ മുകളിലോ, ഗുംബദോം ഓർ ബുർജോം പർ, ഗുംബദോം എന്ന് പറഞ്ഞാൽ ഈ
പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെയാണ് പറയുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഉള്ള ആ ഒരു സ്ട്രക്ചർ ഇല്ലേ, അതിനെയാണ് പറയുന്നത് ബുർജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ടവേഴ്സ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ അവന് ഹാഫ് ദേ ഹുവേ ക്ഷീണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കിതച്ചുകൊണ്ട് അവിടെ ഇരിക്കേണ്ടി വന്നു. ഉസ്കെ പരിവാ വാലെ തഥാ മിത്ര ഊഞ്ചായോ പർ തയർത്തെ ഹുവേ ആകെ പഡ്ജാത്തെ. അവൻ്റെ പരിവാർ വാലെ, അവൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ അവൻ്റെ ഫ്രണ്ട്സും ഊഞ്ചായോ പർ തയർത്തെ ഹുവേ ആകെ പഡ്ജാത്തെ, വലിയ ഉയരങ്ങളിലൂടെ അവനെയൊക്കെ വെട്ടിച്ചുകൊണ്ട് അവർ പറന്ന് പോയിക്കൊണ്ടേയിരുന്നു. വഹ് ബഹുത് പിച്ചഡ് ജാത്ത, അവൻ വളരെ പിച്ചഡ് എന്ന് പറഞ്ഞാൽ ബാക്കിലായി പോവുക, അവൻ വളരെ പിറകിലായി പോയിരുന്നു. ഫിർ ബി തീമക്കാനെ ക ഉസ്ക ഷോക്ക് കം നഹിഹുവ, എന്നിട്ടും അവൻ്റെ ആ ചിതലുകളെ അല്ലെങ്കിൽ ആ വെള്ള ഉറുമ്പുകളെ തിന്നാനുള്ള ആ ഇഷ്ടം അവന് കുറഞ്ഞില്ല. ധീമകോ കേ ലിയെ ഗാഡി വാലേക്കോ വഹ് അപ്നെ പങ്ക് തോട് തോടുക്ക് ദേതാരഹ. ഈ ധീമക്കിനെ കഴിക്കാൻ വേണ്ടിയിട്ട്, അവരെ കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ വീണ്ടും ഈ കാളവണ്ടിക്കാരന് അവൻ്റെ തൂവലുകൾ പറിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ഫിർ ഉസ്നെ സോച്ചാക്കി ആസ്മാൻ മേ ഉടനെ ഹി ഫിസൂൽ ഹേ, പിന്നെ അവൻ എന്താ ആലോചിച്ചു, സോച്ച എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, ആകാശത്തിൽ പറക്കുന്നത് തന്നെ ഫിസൂൽ ഹേ എന്ന് പറഞ്ഞാൽ എന്താ വ്യർത്ഥമാണ്, ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. വഹ് മൂർക്കും ക കാം ഹേ, അതൊക്കെ ബുദ്ധിയില്ലാത്തവരുടെ കാര്യമല്ലേ. ഉസ്കി ഹാലത് യഹ് തീ കി വഹ് അബ് വഹ് ആസ്മാൻ മേ ഉഠി നഹി സക്താത്ത, അവൻ്റെ ഇപ്പോഴത്തെ ഹാലത്ത് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ, അവൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയായിരുന്നു, അവന് ആകാശത്തിൽ കൂടെ പറക്കാനേ പറ്റിയിരുന്നില്ല. വഹ് സിർഫ് ഏക് പേഡ്സെ ഉടുക്കർ ദൂസ്രേ പേഡ് തൻ പഹുഞ്ച് പാത്ത, അവനിപ്പോൾ ആകെ പറ്റിയിരുന്നത് എന്താ, ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നും വേറൊരു മരത്തിൻ്റെ അടുത്തേക്ക് പറക്കാൻ പറ്റിയിരുന്നു, അതിലും കൂടുതലായിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ബി കം ഹോത്തി ഗൈ, മെല്ലെ മെല്ലെ അവൻ്റെ ഈ ശക്തിയും ഈ പറക്കാനുള്ള ശക്തിയും കുറഞ്ഞു തുടങ്ങി. ഓർ ഏക് സമയ വഹ് ആയ ജബ് വഹ് ബഡി മുഷ്കിൽ സേ പേഡ് കി ഏക് ഡാൽ മേ ലഗി ഹുയി ദൂസ്രി ഡാൽ പർ ചൽക്കർ ഫുദക്കർ പഹുഞ്ച്ത, ലേക്കിൻ ധീമക്കാനെ ക ഷോക്ക് നഹി ചൂട്ട, പിന്നെ എന്തുണ്ടായി, ആദ്യം എന്തുണ്ടായത്, ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് പറക്കാൻ തുടങ്ങി, പിന്നെ എന്താണ്, ഒരേ മരത്തിൻ്റെ ഈ ചില്ലകളിൽ നിന്ന് ഈ ചില്ലയിൽ നിന്ന് ഈ ചില്ലയിലേക്ക് മാത്രം അവന് നടന്നിട്ട് അല്ലെങ്കിൽ ചാടി പോവാൻ പറ്റിയിരുന്നു, അതായത് ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് അവന് പറക്കാൻ പറ്റിയിരുന്നില്ല. ചൽക്കർ ഫുദക്കർ പൗഞ്ചത, നടന്നിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചാടിയിട്ടോ അവൻ എത്തിയിരുന്നു. ലേക്കിൻ ധീമക്കാനേക്ക ഷോക്ക് നഹി ചൂട്ട, പക്ഷേ അപ്പോഴും അവന് ആ ചിതലുകളെ കഴിക്കാനുള്ള ഇഷ്ടം, ആ വെള്ളി ഉറുമ്പുകളെ കഴിക്കാനുള്ള ഇഷ്ടം കൈവിട്ടില്ല. ചൂട്ടണ എന്ന് പറഞ്ഞാൽ കൈവിട്ടു പോവുക അല്ലെങ്കിൽ മാറിപ്പോവുക. ഇന്ന് തന്ന ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. ധീമക്കെ ഹമാര സ്വാഭാവിക് ആഹാർ നഹി ഹേ और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते, യഹാ കിസ് സച്ചായി കി ഓർ സങ്കേത് കിയാ ഗയാ ഹെ. എന്താണ് ആ പക്ഷിയുടെ അച്ഛൻ പറയുന്നത്, ധീമക്ക് അതായത് ആ വെള്ള ഉറുമ്പുകൾ അല്ലെങ്കിൽ ആ ചിതലുകളൊന്നും നമ്മളുടെ ഭക്ഷണമല്ല, നമ്മളുടെ സ്വാഭാവിക ആഹാരമല്ല, അതിനു വേണ്ടി നിൻ്റെ പങ്ക് നിൻ്റെ അതിനു വേണ്ടി നീ ഒരിക്കലും നിൻ്റെ ചിറകുകൾ പറിച്ചു കൊടുക്കരുത് എന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഇതുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, എന്ത് സത്യത്തെയാണ് നമ്മൾക്ക് കാണിച്ചു തരാൻ ഈ റൈറ്റർ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ടീച്ചർ തന്നെ കുറേ പോയിൻറ്റ്സ് നമുക്ക് പറഞ്ഞു തന്നിരുന്നു. ഇപ്പോൾ നമ്മൾ കഴിക്കുന്നത് ജങ്ക് ഫുഡാണ്, നമ്മൾ ശരിയായ സ്വാഭാവിക ഭക്ഷണം അല്ല കഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റും പരസ്യങ്ങളും ഒക്കെ കണ്ടിട്ട് അങ്ങനത്തെ ഫുഡിൻ്റെ പിന്നാലെയാണ് ഓടുന്നത്. നല്ല ഭക്ഷണം അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും നമ്മൾ വേണ്ട രീതിയിൽ കഴിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ആൻസർ എഴുതാം. ആജ് കെ സമയ കാൻ മേ ഖാൻ പാൻ സബ് ബദൽ ഗയാ ഹെ, ഇന്ന് ഈ ഭക്ഷണത്തിൻ്റെ രീതികളെല്ലാം മാറിയിരിക്കുന്നു. പെഹലേക്ക് ഈ സമയം ഹം ശുദ്ധ പദാർത്ഥ കാത്തേത്തെ, ആദ്യമൊക്കെ നമ്മൾ കഴിച്ചിരുന്നത് ഭയങ്കര ശുദ്ധമായ ഭക്ഷണങ്ങളാണ്. ഹം ഫൽ അനാജ് ഓർ സബ്സിയാം കാത്തേത്തെ, നമ്മൾ കഴിച്ചിരുന്നത് എന്താണ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിച്ചിരുന്നു അല്ലേ, നല്ല അരി കൊണ്ടുണ്ടാക്കിയും ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിരുന്നു. ഉസ് സമയമേ കോയി ബീമാർ നഹി രഹത്താത്ത സബ് സ്വാസ്ഥ്യ രഹത്തേത്തെ, ആ സമയമൊന്നും ആർക്കും ഒരു രോഗവും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഭയങ്കര ഹെൽത്തി ആയിരുന്നു. സബ് മെഹനത് കർത്ത
खाते थे और ताज़ा खाते थे എല്ലാവരും പരിശ്രമിച്ചുകൊണ്ട് പരിശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിച്ചിരുന്നത് ആജ് കേ സമയ മേ കുച്ച് ബി ശുദ്ധ നഹി ഹേ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ ഒന്നും നമുക്ക് നല്ലതായിട്ട് കിട്ടുന്നില്ല എല്ലാത്തിലും എന്തുണ്ട് മിലാവട്ടുണ്ട് അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്നുണ്ട് അല്ലേ ശുദ്ധമായ ഭക്ഷണമല്ല നമ്മൾ കഴിക്കുന്നത് ബച്ചോ സി ലേക്കർ ബഡേ ഫാസ്റ്റ് ഫുഡ് ഖാന സ്യാദാ പസന്ദ് കർത്തേ ഹേ ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഇപ്പോൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെയാണ് കമ്പനിയും കെ വിജ്ഞാപൻ മേ ഫസ്ക് ഹം ബനാവട്ടി ചീസയും കരീത് കെ കാത്തേ ഹേ ഈ കമ്പനികളുടെയൊക്കെ ഈ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ജങ്ക് ഫുഡ് പിസയും ബർഗറും ഒക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട് അപ്പ് ഹമേ ഗർ കാ കാന അച്ഛാ നഹി ലഗ്ത ഇപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണത്തിനൊന്നും ഒരു ടേസ്റ്റും തോന്നുന്നില്ല അതൊന്നും നല്ലതല്ല അല്ലേ ഫാസ്റ്റ് ഫുഡ് ആപ്കി സേഹത് കോ ഖരാബ് കർത്താ ഹേ ഇങ്ങനെയുള്ള ജങ്ക് ഫുഡൊക്കെ നിങ്ങളുടെ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യല്ല ചെയ്യുന്നത് ഹെൽത്ത് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഹമേ സ്വാഭാവിക് ഭോജൻ കാനാ ചാഹിയെ നമ്മൾക്ക് സ്വാഭാവികമായി നമ്മൾ കഴിച്ചു വന്നിരുന്ന ഭക്ഷണം തന്നെയാണ് കഴിക്കേണ്ടത് അല്ലാണ്ട് ഈ പിസയും ബർഗറും കൊക്ക കോളയും ഒന്നുമല്ല നമ്മൾ കഴിക്കേണ്ടത് എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് തന്ന ആക്ടിവിറ്റി ഇതാണ് രണ്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ പക്ഷി അതുപോലെ തന്നെ വഹ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ രേഖാങ്കിത് ശബ്ദം ക സംബന്ധ ക്യാഹേ എന്ന് ചോദിച്ചിട്ടുണ്ട് രേഖാങ്കിത് എന്ന് പറഞ്ഞാൽ എന്താ ആ അടിയിൽ വരച്ച ആ രണ്ട് വേർഡ്സും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത് ഫസ്റ്റ് ലൈൻ എന്താ ഏക്ത പക്ഷി ഒരു പക്ഷി ഉണ്ടായിരുന്നു വഹ് നീലെ ആസ്മാൻ മേ ഖൂ ഊഞ്ചായി പർ ഉട്ടാ ജാരഹാത്ത വഹ് അവൻ അല്ലെങ്കിൽ അത് ആ നീല ആകാശത്തിൽ വളരെയധികം ഉയരത്തിൽ അങ്ങനെ പറന്നു പോവുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പക്ഷിയും വഹും ദ കണക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ നൗണും പ്രോനൗണും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ പക്ഷിയും വഹും വരുന്നത് പക്ഷി എന്ന് പറയുന്നത് നൗണാണ് വഹ് എന്ന് പറഞ്ഞാൽ പ്രോനൗണാണ് പക്ഷി എന്ന് പറഞ്ഞാൽ സജ്ഞയാണ് വഹ് എന്ന് പറഞ്ഞാൽ സർവനാമാണ് അല്ലേ രാമു കളിക്കുകയാണ് അവൻ ഒരു നല്ല കുട്ടിയാണ് അപ്പോൾ രാമു എന്ന് പറയുന്നത് എന്താ നൗണാണ് അവൻ എന്ന് പറയുന്നത് എന്താ പ്രോനൗണാണ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ പക്ഷി എന്ന് പറയുന്നത് സജ്ഞയാണ് വഹ് എന്ന് പറയുന്നത് സർവനാമാണ് ഓക്കെ അപ്പോൾ അതെങ്ങനെ എഴുതാം നോക്കാം നമുക്ക് അഹലി വാക്യക്ക പക്ഷി ശബ്ദ നാം കോ സൂചിത് കത്ത ഹേ ഇസ്ലേവ സജ്ഞാ ഹേ എന്താണ് ആദ്യത്തെ ആ സെൻറ്റൻസിലുള്ള ആ പക്ഷി എന്ന ശബ്ദം പേരിനെയാണ് സൂചിപ്പിക്കുന്നത് പേര് സ്ഥലം അതുപോലെ തന്നെ തിങ്സ് നെയിം പ്ലേസ് തിങ്സൊക്കെ എന്താണ് നമ്മളുടെ നൗണിലാണ് വരുന്നത് അപ്പോൾ പക്ഷി എന്ന് പറയുന്നത് എന്താണ് സജ്ഞയാണ് നൗണാണ് ദൂസരേ വാക്യക്ക വഹ് ശബ്ദ പക്ഷിക്ക് ബദലെ പ്രയുക്ത ഹെ ഇസ്ലേ വഹ് സർവനാം ഹെ രണ്ടാമത്തെ വാക്യത്തിലുള്ള ആ വഹ് എന്ന ശബ്ദം പക്ഷിക്ക് പകരമായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് സർവനാമമാണ് അല്ലെങ്കിൽ പ്രോനൗണാണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമ്മുടെ ഇൻ വാക്യോം കെ രേഖാങ്കി ശബ്ദവും മേ ക്യാ സംബന്ധ ഹെ ഈ രണ്ട് അണ്ടർലൈൻ ചെയ്ത വേർഡ്സും തമ്മിൽ എന്താണ് റിലേഷൻ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ നമ്മൾ എന്തെഴുതും പക്ഷി സജ്ഞാ ഹേ വഹ് സർവനാം ഹേ ഓക്കെ പക്ഷി നൗണാണ് വഹ് എന്ന് പറയുന്നത് പ്രോനൗണാണ് ഒന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെങ്കിൽ ഇപ്പോൾ നേരത്തെ കാണിച്ച ആ രണ്ട് സ്ലൈഡില്ലേ നൗൺ എന്താ പ്രോനൗൺ എന്താ അത് മുഴുവൻ നിങ്ങൾക്ക് എഴുതാം ഇത് ഞാൻ ഷോർട്ടാക്കി എഴുതിയതാണ് പക്ഷി എന്ന് പറഞ്ഞാൽ നൗൺ സജ്ഞയാണ് വഹ് എന്ന് പറഞ്ഞാൽ സർവനാമാണ് ദൂസരേ വാക്യക്ക രേഖാങ്കിത് ശബ്ദ കിസ്കേ ബദലെ പ്രയുക്ത ഹേ രണ്ടാമത്തെ സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്ത വഹ് എന്ന ശബ്ദം ഏത് വേർഡിന് പകരമായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് ഏത് വേർഡിന് പകരമാണ് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷിക്ക് ബദലെ അപ്പോൾ രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് പക്ഷിക്ക് ബദലെ എന്നാണ് എഴുതേണ്ടത് അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് കൈറ്റ് വിക്ടേഴ്സിൽ ഹിന്ദിയിൽ തന്ന ആക്ടിവിറ്റീസ് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് യു